സർവ മഹല്ലുകളിലും എസ് ഒ എസിന്റെ പ്രവർത്തനം സജീവമാകണം, എസ് എസ് എഫിന്റെ പ്രവർത്തനം സജീവമാകണം. ഞാൻ പ്രസംഗം തുടങ്ങിയ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 35-40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കർണാടകയിൽ വരുമ്പോൾ പല സ്ഥലത്തും പരിപാടി സംഘടിപ്പിക്കുന്നത് യങ് മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഓരോ നാടുകളിൽ ഓരോ ഗ്രൂപ്പുകളാണ്. വേറെ സ്ഥലത്ത് ദപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മിറ്റിയാണ്. അന്ന് പലപ്പോഴും പല സ്റ്റേജിലും വെച്ച് ഞാൻ ഉണർത്തിയിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഓരോ പ്രദേശത്ത് ഓരോ സംഘടനയായി പോകാൻ പാടില്ല, നിങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് കർണാടകയിൽ പ്രവർത്തിക്കണം. അതിന് നിങ്ങൾ എസ് ഒ എസിൽ അംഗമാകണം, എസ് എസ് എഫിൽ അംഗമാകണം. അന്ന് മുസ്ലിം ജമാഅത്ത് ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാരും നമ്മുടെ നേതാക്കളും സജീവമായി എസ് ഒ എസ് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു, എസ് എസ് എഫ് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ ഉപമുഖ്യമന്ത്രി അടക്കം ഈ സ്റ്റേജിൽ വന്ന് അദ്ദേഹം എസ് ഒ എസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് കബീർ ചൊല്ലിപ്പിച്ചു. ആ ഒരു സംഗതി ഞാൻ ചോദിക്കട്ടെ, ഓരോ പ്രദേശത്തൊരു യങ് മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു ദപ്പ് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ, ഏതെങ്കിലും ഒരു ഉപമുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ദപ്പ് കമ്മിറ്റി ചിന്താബാദ് എന്ന് പറയാൻ കിട്ടുമോ? അത് കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം, ഒന്നിച്ചുള്ള പ്രവർത്തനം, അതിനാണ് ശക്തി. സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ സഹായം. നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ആ പ്രവർത്തനം, അതിന് നേതൃത്വം പണ്ഡിതന്മാരായിരിക്കണം. ആ പണ്ഡിതന്മാരുടെ ഇവിടെ കർണാടക ജമിയത്തുൽ ഉലമയുണ്ട്, അതേപോലെ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ എല്ലാ സ്ഥലങ്ങളിലും മഹാനായ റയീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും അതുപോലെ താജുൽ മുഹഖിഖീം കോട്ടൂർ ഉസ്താദിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആ സമസ്ത കേരള ജമിയത്തുമായി വളരെയേറെ അഭേദ്യമായ ബന്ധത്തോടുകൂടിയാണ് ഇവിടെയും അൽഹംദുലില്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, നമ്മൾ ഒരൊറ്റ മനസ്സായി എല്ലാ മഹല്ലത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും എസ് ഒ എസിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം, എസ് എസ് എഫിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം, മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം. നമ്മൾ വളരെ ഐക്യത്തോടെ, സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ ജനങ്ങളെ സമീപിക്കണം. ആളുകൾ നമ്മെ പിന്തുണക്കും, യാതൊരു സംശയവും ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാകണം. കൂലൂലിന്നാസി ഹുസ്ന, മനുഷ്യന്മാരോട് പറയുന്നത് നല്ലതായിരിക്കണം. നമ്മുടെ സംഘടനയുടെ അപ്പുറത്ത് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ചീത്ത വിളിക്കണ്ട, നമ്മൾ തെറി പറയണ്ട, നമ്മൾ ഇൻസൾട്ട് ആക്കണ്ട. അതൊന്നും നമ്മളെ ഡ്യൂട്ടി അല്ല. നമ്മളെ ഡ്യൂട്ടി അള്ളാഹുവിന്റെ ദീൻ, ലിഇലാഹി കലിമത്തില്ലാ, അള്ളാഹുവിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഉയർന്നു കാണുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വേറെ ലക്ഷ്യമൊന്നും നമുക്കില്ല. മറ്റു ചില സ്ഥലങ്ങളിൽ ചില പ്രവർത്തകരിൽ ചില സംഘടനകളിൽ കൈവെട്ട് ഭീഷണി നടത്തുന്നവരുണ്ട്, അതേപോലെ വീൽ ചെയറിൽ നടത്തുമെന്ന് പറയുന്നവരുണ്ട്, വേറെ ചിലര് വാട്ടർ ബെഡിന്റെ മേലാക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ പ്രവർത്തനം. ഇസ്ലാമിന്റെ പ്രവർത്തനം കൈവട്ടല്ല, ഇസ്ലാമിന്റെ പ്രവർത്തനം വീൽ ചെയറിലാക്കലല്ല. ആർക്കെങ്കിലും വീൽ ചെയർ വേണമെങ്കിൽ സാന്ത്വനത്തിന്റെ ഭാഗമായി വാങ്ങിക്കൊടുക്കാം, ആരെയും വീൽ ചെയറിലാക്കലല്ല. അതേപോലെ ആരെങ്കിലും അതാ വാട്ടർ ബെഡിലാക്കലല്ല. ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്. അതാണ് ഓമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ലവരാരാണ്? നമ്മൾ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം വേണം, അവനെ അനുസരിക്കണം, അവനെ വണങ്ങണം, അവന്റെ ഏകത്വം അംഗീകരിക്കണം. അവൻ മാത്രമേ സട്ടാവുള്ളൂ, അവൻ മാത്രമേ നിയന്ത്രിക്കുന്നവനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്? بأنه الأحد الذي ما زلت منه بفضله مغمورا.
الله يقول لك 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 അവർക്ക് നസീഹത്തുമാണ് എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്തയാണ് ഞാനും രക്ഷപ്പെടണം എന്ന ചിന്തയാണ് ഈ ചിന്തയിലാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് നല്ലലൂമ ലിനഫ്സി ഇയതി മുസ്തഗ്ഫിറൻ യജിദുൽ ഇലാഹ ഗഫൂറാ വല്ല തെറ്റും വന്നെങ്കിൽ പടച്ചവരോട് മാപ്പ് ചോദിക്കുകയാണ് പടച്ചവരോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് ഞാനൊരു തെറ്റും വരാത്തവനാണെന്ന അഹങ്കാരം സുന്നത്ത് ജമാഅത്തിൽ പെട്ട ഒരു വ്യക്തിക്കുമില്ല അവർ റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നവരാണ് ഫസ്ഹദു ഇലാഹി അന്നനി മുസ്തഗ്ഫിറു ലാ അസ്തതീഉ ലിമാ മനന്ത ശുകൂറാ എത്ര തന്നെ സംഘടനാ പ്രവർത്തനം നടത്തിയാലും എത്ര തന്നെ സാന്ത്വന പ്രവർത്തനം നടത്തിയാലും എത്ര തന്നെ ഉറക്കമൊഴിച്ചാലും ഓടി നടന്നാലും SOS in the Provertagare Sunnati Jamaat in the Provertagare Allah who Namukudan and Grahatiri Nandiagu Lagato Arabudan and Grahangalundog and Nitirka and Garyutu Isam Sarik and the Eric Brain is another Rabban Karl is another Rabban Heart is another Rabban Eric Kidney is another Rabban Adokayum. അവിടെ ഒരിക്കലും തന്നെ നമുക്കൊരു സ്ഥാനമാനം ഉദ്ദേശിക്കരുത് ജനങ്ങൾ ആദരിക്കൽ ഉദ്ദേശിക്കരുത് ഒരിക്കലും തന്നെ ഞാനൊരു സ്ഥാനത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കരുത് റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകണം ഹാദല്ലദീഅദത്തുഹു ലിസദാഇദി വഖഫാ ബിറബ്ബി ഹാദിയം വനസി ഇന്ന് 14 കോടിയിലധികം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാണ് മാത്രം മേലെ ഉദിപ്പിക്കുന്ന ദിവസം അല്ലെങ്കിൽ ഒരു മൈൽ മാത്രം മേലെ ഉദിപ്പിക്കുന്ന ദിവസം ആ ദിവസത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഉസ്താദവർകൾ പറഞ്ഞില്ലേ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ പാലായനം ചെയ്തില്ലേ ആ ഹബീബിനെ നിങ്ങളെ മുൻപല്ലി പൊട്ടിത്തെറിച്ചില്ലേ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തുമ്പോ ശത്രുക്കൾക്കെതിരെ ഒന്ന് ലയനത്തി ചെയ്യാൻ പറഞ്ഞിട്ട് പോലും നബിതങ്ങൾ ശാപം പറഞ്ഞില്ലല്ലോ അവര് നന്നാകാൻ പ്രാർത്ഥിച്ചല്ലോ ആ കാരുണ്യത്തിന്റെ മനസ്സോടെ ആരെയും ശപിക്കാതെ ആരെയും ചീത്ത വിളിക്കാതെ ആരെയും അക്രമിക്കാതെ ഹബീബ് നബി ഞങ്ങൾ റഹ്മത്തിലായി പ്രവർത്തനം നടത്തി അതേ പ്രവർത്തനം സഹാബത്ത് ഏറ്റെടുത്തു അയിമ്മത്ത് ഏറ്റെടുത്തു അങ്ങനെ സൂഫിയാക്കൾ ആരിഫീങ്ങൾ ആ ദഅവത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തു അങ്ങനെയല്ലേ അവർ പ്രവർത്തിച്ചത് അതേ പ്രവർത്തന മേഖലയിൽ നമ്മുടെ പേര് ചിത്രത്തിൽ കാണലോ നമ്മളെ ജനങ്ങൾ കൈപിടിച്ച് ചുംബിക്കലോ നമ്മൾ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ അകലോ നമുക്ക് സ്ഥാനം ലഭിക്കലോ മറ്റൊരാളെ ഇകഴ്ത്തലോ നമ്മെ പുകഴ്ത്തലോ അങ്ങനെയുള്ള യാതൊരു രോഗവും പിടിപെടാതെ ഖൽബ് വളരെ ശുദ്ധിയായ നിലക്ക് അള്ളാഹു എന്റെ അമലി സ്വീകരിച്ചു കിട്ടണം എനിക്ക് റബ്ബിന്റെ കാരുണ്യം ലഭിക്കണം ആ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീ
അഹങ്കാരം അസൂയ വിദ്വേഷം വൈരാഗ്യം തുടങ്ങിയ രോഗങ്ങൾ മനസ്സിന് പിടികൂടാതെ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും കഴിവനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും അതേസമയത്ത് മദ്യപാനിയോ വഡ്ഡിക്കാരനോ പലിശക്കാരനോ ആകാതെ വേറെ ഹറാബുകൾക്ക് പോകാതെ അന്യ സ്ത്രീകളെ ചാറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ അതേ അന്യ സ്ത്രീകളിലേക്ക് നോക്കാതെ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാതെ അല്ലാഹു എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധത്തോടെ അഫമയ്യലബു അതേ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയാത്തതൊന്നുമില്ലല്ലോ ഇന്നല്ലാഹ കാന അലൈക്കും മനസ്സിലുള്ളത് റബ്ബിനറിയാം കണ്ണിന്റെ കട്ടുനോട്ടമറിയാം ആ റബ്ബ് എന്നെ വീക്ഷിക്കുന്നു എന്ന നിലക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കരുതി അതേ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും നമ്മൾ സന്മാർഗികളാവുകയും എന്നിട്ട് റബ്ബിനോട് റമിതങ്ങൾ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയതുപോലെ അവിടുന്ന് കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലേ ബഹുവചനത്തോടുകൂടെ തന്നെ ഇമാം തിർമിദി അത് റിപ്പോർട്ട് ചെയ്തില്ലേ അല്ലാഹുവേ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാക്കണേ മുഹ്തദീന സന്മാർഗം പ്രാപിച്ചവരാക്കണേ പിഴച്ചുപോയവരാക്കരുതേ വലാ മുദില്ലീൻ പിഴപ്പിക്കുന്നവരാക്കരുതേ സിൽമല്ലി ഔലിയായിക്ക് നിന്റെ ഔലിയാക്കളോട് നീ ഇഷ്ടപ്പെട്ടവരോട് നല്ല നിലക്ക് നിൽക്കുന്നവരാക്കണം അവരെ എതിരാളികളും ശത്രുക്കളുമാക്കരുതേ സിൽമല്ലി ഔലിയായിക്ക് അതുവല്യായിക്ക് അതേസമയത്ത് നിന്റെ ഔലിയാക്കളെ കാഫറാക്കി ചിത്രീകരിക്കുന്നവർ നിന്റെ അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവർ നിന്നെ തന്നെ തോന്നിവാസം പറയുന്നവർ അങ്ങനെ നിന്റെ ശത്രുക്കളായാരുണ്ടോ അവരോട് അതാ ബന്ധപ്പെട്ടുകൊണ്ടല്ല ഞങ്ങളെ പ്രവർത്തനം അവിടെയാണ് മഹാനായ താജുല്ലുലമയും സുൽത്താനുല്ലുലമയും നൂറുല്ലുലമയും നേതൃത്വം നൽകുന്ന നമ്മുടെ സമസ്ത കേരള ജമീയത്തുല്ലുലമയും കീഴ്ഘടകങ്ങളും കർണാടക ജമീയത്തുല്ലുലമയും കീഴ്ഘടകങ്ങളും ഒക്കെ വേർതിരിയുന്ന രംഗം അവിടെയാണ് ഒരിക്കലും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി നമുക്ക് കൂട്ടുചേരലില്ല അവരുമായി ബന്ധങ്ങളില്ല അത് മഹാന്മാരായ പണ്ഡിതന്മാർ സഹാബത്തടക്കം വിരോധിച്ചതാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ചില ആളുകളെ സംബന്ധിച്ച് വന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ സഹാബിയായ അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞത് തന്നെ എന്താണ് അവരോട് ഞാനും അവരുമായി ബന്ധമില്ലെന്ന് പറഞ്ഞേക്കണം അവർക്ക് സലാം പറയലില്ല അവരുമായി ബന്ധങ്ങളില്ല ഈ ഒരാശയമാണ് ഇമാം രേഖപ്പെടുത്തിയത് കിതാബുൽ മുസ്തസ്ഫയിൽ ഒരു സഹാബിക്കും തർക്കമില്ല ഒരിമാമിനും തർക്കമില്ല സുന്നിയല്ലാത്തവരുമായി ഒരു ബന്ധവും പാടില്ല അവരുമായി ബന്ധം വിച്ഛേദിക്കണം അവരുമായി മാറി നിൽക്കണം ഞാനതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല ഈ ഒരാശയത്തിൽ നിന്നുകൊണ്ട് അതാ അല്ലാഹുവേ നീ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കുന്നതിനാൽ ഞങ്ങൾ സ്നേഹിക്കുന്നു നീ ശത്രുത വെക്കുന്നവരോട് നീ ശത്രുത വെക്കുന്നതിനാൽ ഞങ്ങളും ശത്രുത വെക്കുന്നു എന്ന് പറഞ്ഞ് ഹബീബ് നിങ്ങൾ ദുആ ചെയ്ത് പഠിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് തഖ്വയോടെ ജീവിക്കണമെന്നും നമ്മൾ ആരും ഒരു നേരത്തെ നിസ്കാരവും കളാക്കരുതെന്നും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നും ഈ മഹത്തായ റജബ് മാസം ആ റജബ് മാസം വരുമ്പോൾ നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങണമെന്നും ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ് സുൽത്താനുൽ ഹിജ്ജ് ഖദാ മുഈനുൽ ഹിജ്ജ് അസ്ജിസ്തുൽ അജ്മീർ നിങ്ങൾ വഫാത്തായ മാസമാണ് എന്റെ പാവപ്പെട്ട ഉമ്മയും
മരണപ്പെട്ട മാസമാണ്. റബ്ബേ അവരെല്ലാവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. റഹ്മാനെ നമ്മളെല്ലാം നമ്മിൽ മരിച്ചുപോയ പ്രവർത്തകർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും വസീയത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി നേരത്തെ ഞാൻ കണ്ടു. അബ്ദുറഹ്മാൻ ഹാജി